നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 2022 ഏപ്രിൽ 12 രാഹുകേതുക്കൾ മാറുമ്പോൾ കാൽചിന്തന മെത്തേഡിൽ ചിന്തിക്കുമ്പോൾ 48 വയസ്സിന് മുകളിൽ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ജ്യോതിഷ രീതിയിൽ 32 വയസ്സ് വരെ ലഗ്നം കൊണ്ടും ലഗ്നം ചിന്തിക്കുമ്പോൾ പോലും ഒരു ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളികൻ്റെ 3-2 ബന്ധം വരികയും ആൺകുട്ടിയാണെങ്കിൽ അഷ്ടമം ഓജം വരികയോ പെൺകുട്ടിയാണെങ്കിൽ അഷ്ടമം യുക്മം വരികയോ അങ്ങനെയുള്ള രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ ലഗ്ന ചിന്ത കറക്റ്റ് ആവുകയുള്ളൂ. 32 മുതൽ 48 വയസ്സ് വരെ നക്ഷത്രം കൊണ്ടും 48 വയസ്സിന് മുകളിൽ കാൽചിന്തനം എന്ന് പറയുന്ന വ്യത്യസ്ത മെത്തേഡിൽ അങ്ങനെയാണ് നമ്മുടെ ജ്യോതിഷം ആചാര്യ സംവാദം കടന്നു പോകുന്നത്. അപ്പോൾ ആചാര്യ സംവാദ രീതിയിൽ 48 വയസ്സിന് മുകളിലുള്ളവർക്ക് രാഹുകേതു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മേടചിങ്ങധനു മെത്തേഡിൽ കാൽചിന്തനം വരുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, നമുക്ക് രാശിചക്രത്തിൽ 2½ നക്ഷത്രങ്ങൾ കണക്കാക്കുന്ന പോലെയല്ല, മേടചിങ്ങധനു മെത്തേഡിൽ വരുമ്പോൾ ജന്മാനുജന്മനാളുകൾക്കാണ് രാശി കണക്കാക്കുന്നത്. അശ്വതി മകം മൂലം, ഇതാണ് ജന്മാനുജന്മനാളുകൾ. അശ്വതി മകം മൂലത്തിൻ്റെ ജന്മാനുജന്മനാളുകൾക്ക് 48 വയസ്സിന് മുകളിലുള്ളവർക്ക് മേടൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ മേടൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ എടവത്തിൽ നിൽക്കുന്ന രാഹു മേടത്തിലേക്ക് വരുന്നു, അതേപോലെ വൃശ്ചികത്തിലെ കേതു തുലാത്തിലേക്ക് വരുന്നു. ഇവർക്ക് ഇത്രയും കാലം 2-ൽ രാഹു നിന്നിരുന്നത്, ഇപ്പം 2-ൽ നിൽക്കുമ്പോൾ 12-ലേക്കുള്ള രാഹുവിൻ്റെ ഒരു ഇറുക്കിപ്പിടുത്തമുണ്ടായിരുന്നു. അതിനേക്കാൾ ഗംഭീരമായിട്ട്, അതായത് ലഗ്നത്തിലേക്ക് മേടൻ രാശിയിലേക്ക് വരുമ്പോൾ രാഹു കേതുക്കൾ എവിടെയാണോ നിൽക്കുന്നത്, അവർ കയറി നിൽക്കുന്ന ക്ഷേത്രങ്ങൾ അവരുടെ ക്ഷേത്രമായിട്ടൊരു ആധിപത്യമുണ്ടാകും. ഇപ്പോൾ മേടൻ രാശിയിലേക്ക് വരുമ്പോൾ വല്ലാത്ത ഒരു ഇറുക്കിപ്പിടുത്തത്തിലേക്കാണ് അവരുടെ ജീവിതം കടന്നു വരുന്നത്. അശ്വതി മകം മൂലം ചേർന്ന ജന്മാനുജന്മനാളുകൾക്ക് രാഹുകേതു മാറ്റം രാഹു ലഗ്നത്തിലും മേടൻ രാശിയിലും കേതു നിവൃത്തിയിൽ 7-ൽ തടസ്സമായിട്ടും വരുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക്, വ്യാഴമാറ്റത്തിൻ്റെ 100 സ്പീഡിൽ പോകുന്ന അശ്വതി മകം മൂലത്തിൻ്റെ ആനുകൂല്യങ്ങൾ പിടിച്ചു കെട്ടുകയാണ് രാഹുകേതു മാറ്റത്തിലൂടെ സംഭവിക്കുന്നത്. 100 പോകുന്നത് 60 താഴും. അപ്പോൾ 100 കിട്ടേണ്ടടുത്ത് 60 കിട്ടുന്നൊരവസ്ഥയിലേക്കാണ് രാഹുകേതു മാറ്റം അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആ രാഹുകേതു മാറ്റത്തിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ, തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവാണ്. നാഗരാജാവിന് 100 നടത്താം മാസത്തിലൊന്ന്. അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവെ, എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. 21 അല്ലെങ്കിൽ 41 ദിവസത്തിനുള്ളിൽ. അതുകൂടാതെ ഭഗവാന് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്താം. ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തുമ്പോൾ ഈ രാഹുകേതു മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളെല്ലാം ആ പൂജയിലൂടെ തന്നെ മാറിക്കെട്ടി 100-100 തന്നെ നമ്മുടെ ജീവിതവാഹനം ഓടിക്കുവാൻ സാധിക്കും. സൂത്രങ്ങളാണെന്നും ധരിക്കേണ്ട. നിങ്ങൾക്ക് ആ വഴിപാട് ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥ പരിശോധിക്കുക, വഴിപാട് ചെയ്തതിന് ശേഷമുള്ള അവസ്ഥ പരിശോധിക്കുക. ഇതേപോലെ തന്നെ ഭഗവാന്റെ തിരുസന്നിയിൽ അരിപ്പറ, നെൽപ്പറ, നാണയപ്പറ, മഞ്ഞൾപ്പറ ഇത്യാദി പറകൾ നിറയ്ക്കാം. 1008 എണ്ണ ദീപങ്ങൾ കൊളുത്താം, 1008 നെയ് ദീപങ്ങൾ കൊളുത്താം. 5, 10, 15, 25, 51, 101 ഈ രീതിയിലും നിങ്ങൾക്ക് വിളക്കുകൾ കൊളുത്തി നിങ്ങളുടെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം. കളമെഴുത്തും പാട്ടും നടത്താം, ജീവിത സമൃദ്ധി നേടാം. അപ്പോൾ നമുക്ക് അശ്വതി മകം മൂലം ചേർന്ന ജന്മാനുജന്മനാളുകൾക്ക് മേടൻ രാശിയിലേക്കാണ് രാഹു വരുന്നത്. അതേപോലെ തന്നെ തുലാത്തിലേക്ക് കേതു വരുമ്പോൾ വളരെ മോശമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതിന് ചെറുക്കുന്നതിന് വേണ്ടി പേരമംഗലത്തപ്പിന് വഴിപാടുകൾ ചെയ്യുക. ഭരണി പൂരം പൂരാടം ചേർന്ന നക്ഷത്രങ്ങൾക്ക് 48 വയസ്സിന് മുകളിൽ ചിങ്ങൻ രാശിയായിട്ട് ചിന്തിക്കുമ്പോൾ അവർക്ക് കർമ്മത്തിൽ നിന്നിരുന്ന രാഹു 9 ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഇത്രയും കാലം തൊഴിലിലുണ്ടായിരുന്ന ഒരു പിടുത്തം ബന്ധനം അഴയുകയാണ്. അവർക്ക് കുറേ മാറ്റങ്ങൾ ജീവിതത്തിൽ കുറേ ഇതിനേക്കാൾ കൂടുതൽ ഒരുപാട് ഉന്നതിയിലേക്ക് പോകാൻ പറ്റിയ രാഹുകേതു മാറ്റം തന്നെയാണ് ഭരണിപൂരം പുരാടം ചേർന്ന നക്ഷത്രക്കാർക്ക്. ഇപ്പോൾ ഭാഗ്യസ്ഥാനം മറയ്ക്കുകയാണ് ചെയ്യുന്നത് രാഹുകേതുക്കൾ. അങ്ങനെ മറയ്ക്കുമ്പോൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി നമുക്ക് പേരമംഗലത്തപ്പിന് 100 നടത്തി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. കാർത്തിക ഉത്രം ഉത്രാടം ചേർന്ന ജന്മാനുജന്മനാളുകൾക്ക് അവർക്ക് ധനുരാശിയായിട്ടാണ് കണക്കാക്കുന്നത്. മേടചിങ്ങ ധനു മെത്തേഡിൽ 48 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത്രയും കാലം 6 3, 6, 8, 11 ഭാവങ്ങൾ രാഹു നിന്നാൽ വളരെ ഗുണകരമായ അവസ്ഥയാണ്. ആ രാഹുവാണ് 5 മാറുന്നത്, വക്രഗതിയിൽ പിന്നിലേക്കാണ് വരുന്നത്. അങ്ങനെ പിന്നിലേക്ക് വരുമ്പോൾ, വക്രഗതിയിൽ വരുമ്പോൾ 5 മനസ്സിൻ്റെ കാരകത്വത്തിലേക്ക് വരുമ്പോൾ
മനസ്സമാധാനം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് രാഹുകേതു മാറ്റം. കാർത്തിക ഉത്രം ഉത്രാടം ചേർന്ന നക്ഷത്രക്കാർക്ക് ധനുരാശിയായിട്ട് ചിന്തിക്കുമ്പോൾ 48 വയസ്സിന് മുകളിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ മനസ്സമാധാനക്കേട് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് പേരമംഗലത്തപ്പിന് വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകാം. നിങ്ങളറിയുക, 1.5 വർഷമാണ് രാഹുകേതു മാറ്റം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടാകുന്നത്. അപ്പം അതിനെല്ലാം ചെറുക്കുന്നതിന് വേണ്ടി തന്നെയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നാഗരാജ ക്ഷേത്ര സന്നിധിയും 22 ക്ഷേത്ര സമുച്ചയങ്ങളും ഓരോ ഭക്തർക്കും ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിതം ഉപയോഗിച്ച് തീർക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. രോഹിണി അത്തം തിരുവോണം ചേർന്ന ജന്മാനുജന്മ നാളുകൾക്ക് മേടൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത്. മേടചിങ്ങതന മെത്തേഡിൽ 48 വയസ്സിന് മുകളിലുള്ളവർക്ക് കാൽചിന്തന മെത്തേഡിലേക്ക് വരുമ്പോൾ രോഹിണി അത്തം തിരുവോണം ചേർന്ന ജന്മാനുജന്മ നാളുകൾക്കും രാഹുകേതുമാറ്റം വളരെ മോശമാണ്. മേടൻ രാശിയിലേക്കാണ് രാഹു വരുന്നത്. 7 നിവൃത്തി സ്ഥാനത്തേക്ക് കേതുവും വരുമ്പോൾ വല്ലാത്ത അവസ്ഥയിലേക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ വ്യാഴമാറ്റം കൊണ്ട് വളരെ ഗുണമുണ്ടാകും. ആ വ്യാഴമാറ്റത്തിൻ്റെ ഗുണത്തിൻ്റെ തീവ്രത കുറയ്ക്കും രാഹുകേതുമാറ്റം. അപ്പോൾ നമുക്ക് ആ ഗുണങ്ങളെല്ലാം സമ്പൂർണ്ണമായി ലഭിക്കുന്നതിന് തിരുപേരമംഗലത്തപ്പന് നാഗരാജാവിന് വഴിപാടുകൾ ചെയ്ത് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. മകേരും ചിത്തിര അവിട്ടം ചേർന്ന ജന്മാനുജന്മ നാളുകൾക്ക് ചിങ്ങൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ ഇത്രയും നാൾ 10 10 കർമ്മസ്ഥാനത്ത് നിന്നിരുന്ന രാഹു 9 മാറുന്നു. അപ്പോൾ കുറച്ച് തൊഴിലിന് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക്. അതേപോലെ തന്നെ വ്യാഴമാറ്റം വളരെ ഗുണം ലഭിക്കുന്ന നക്ഷത്രങ്ങളാണ് മകേരും ചിത്തിര അവിട്ടം ചേർന്ന 48 വയസ്സിന് മുകളിലുള്ളവർ. കാൽചിന്തന മെത്തേഡിൽ വരുമ്പോൾ ചിങ്ങൻ രാശി ചിന്തിക്കുമ്പോൾ രാഹു 10 9 മാറുന്നു ഭാഗ്യസ്ഥാനത്തേക്ക്. അപ്പോൾ ഭാഗ്യത്തെ മറയ്ക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് പേരമംഗലത്തപ്പിന് വഴിപാട് ചെയ്ത് മുന്നോട്ട് പോകാം. തിരുവാതിര ചോതി ചതയം ചേർന്ന ജന്മാനുജന്മ നാളുകൾക്ക് ധനുരാശിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ധനുരാശിയായിട്ട് കണക്കാക്കുമ്പോൾ ഇത്രയും കാലം രാഹുകേതുക്കൾ 6 നിന്നിരുന്നത്, അപ്പോൾ 6 നിന്നിരുന്ന രാഹു 5 മാറുന്നത്. 5 മാറുമ്പോൾ മനസ്സിൻ്റെ കാരകത്വത്തിലേക്ക് വരുമ്പോൾ മനസ്സിൻ്റെ കാരകത്വത്തിലേക്ക് വരുന്ന ഈ രാഹുകേതുക്കൾ വല്ലാത്ത ഒരവസ്ഥയിലേക്ക്, മാനസികമായ പിരിമുറുക്കത്തിലേക്കാണ് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. അതേപോലെ തന്നെ വ്യാഴമാറ്റവും വളരെ മോശമാണ്. 3 നിന്ന് സഹായ സ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം 4 മാറി ഒരു രാശി പിന്നോട്ട് ഇറങ്ങുമ്പോൾ 3 ഫലം 3 മുറവിളി കൂട്ടി വല്ലാത്ത കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് രാഹുകേതുമാറ്റം എത്തിക്കുമ്പോൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വഴിപാടുകൾ ചെയ്തു തന്നെ നമുക്കതിനെല്ലാം അതിജീവിക്കാൻ സാധിക്കും. പുണർതം വിശാഖം പൂരിട്ടാതി ചേർന്ന ജന്മാനുജന്മ നാളുകൾക്ക് മേടൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത്. മേടചിങ്ങ ധനുവിൽ കണക്കാക്കുമ്പോൾ 48 വയസ്സിന് മുകളിലുള്ളവരുടെ രാഹുകേതു മാറ്റങ്ങൾ ചിന്തിക്കുമ്പോൾ മേടൻ രാശിയിലേക്ക് വരുന്ന രാഹു ഇറുക്കി പിടിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഇത് തന്നെ 48 വയസ്സിന് മുകളിലുള്ളവരുടെ വ്യാഴമാറ്റത്തിൽ വളരെ ഗുണം ലഭിക്കുന്നു. അപ്പോൾ 100 ജീവിത വാഹനം കുതിക്കുമ്പോൾ അതിൻ്റെ കുതിപ്പ് കുറയ്ക്കുകയാണ് രാഹുകേതു മാറ്റം ചെയ്യുന്നത്. പുണർതം വിശാഖം പൂരിട്ടാതി ചേർന്ന ജന്മാനുജന്മ നാളുകൾക്ക് രാഹുകേതു മാറ്റം മേട ചിങ്ങധനുവിൽ ചിന്തിക്കുമ്പോൾ മേടൻ രാശിയിലേക്ക് വരുമ്പോൾ നമുക്ക് 100 കിട്ടുന്ന ഫലം 60 താത്തിക്കളയും. അപ്പോൾ അങ്ങനെ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വഴിപാടുകൾ ചെയ്തു തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. പൂയമനീഴം ഉത്രട്ടാന്തി ചേർന്ന ജന്മാനുജന്മ നാളുകൾക്ക് 48 വയസ്സിന് മുകളിലുള്ളവർക്ക് രാഹുകേതു മാറ്റങ്ങൾ ചിന്തിക്കുമ്പോൾ മേടച്ചിങ്ങ ധനു മെത്തേഡിൽ ചിന്തിക്കുമ്പോൾ ചിങ്ങൻ രാശിയിൽ ലഗ്നമായി കണക്കാക്കുമ്പോൾ ചിങ്ങൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ രാഹുകേതുക്കൾ 10 നിന്നിരുന്ന രാഹു 9 മാറുന്നത്. അപ്പോൾ തൊഴിലിനെ ഇറുക്കി പിടിച്ചിരുന്ന രാഹു 9 ഭാഗ്യസ്ഥാനത്തെ മറയ്ക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ വ്യാഴമാറ്റം കൊണ്ട് കുറേ ഗുണങ്ങൾ ലഭിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അതിൻ്റെ സമ്പൂർണ്ണത ലഭിക്കുന്നതിന് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വഴിപാടുകൾ ചെയ്താൽ മാത്രം മതിയാകും. ആയിലന്തർക്കേട്ട രേവതി ചേർന്ന ജന്മാനുജന്മ നാളുകൾക്ക് ധനുരാശിയായിട്ട് കണക്കാക്കുമ്പോൾ മേടചിങ്ങ ധനു മെത്തേഡിൽ 48 വയസ്സിന് മുകളിലുള്ളവർക്ക് ധനുരാശിയായിട്ട് കണക്കാക്കുമ്പോൾ 6 നിന്നിരുന്ന രാഹു, അതായത് 6 എന്ന് പറയുന്നത് രാഹുകേതുക്കൾക്ക് അനുകൂല സ്ഥാനമാണ്, അനുകൂല സ്ഥാനത്ത് നിന്ന് രാഹുവാണ് 5 വരുന്നു. മേടൻ രാശിയിലേക്ക് വരുമ്പോൾ മനസ്സിൻ്റെ കാരകത്വത്തിലേക്ക്, ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം മനസ്സിൻ്റെ കാരകത്വം എന്നാൽ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, മന്ത്രപുണ്യം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് രാഹുകേതുക്കൾ വരുമ്പോൾ, അതേപോലെ തന്നെ വ്യാഴമാറ്റവും ദുരിതപർവ്വത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആയിലന്തർക്കേട്ട രേവതി ചേർന്ന 48 വയസ്സിന് മുകളിലുള്ളവർക്ക് ധനുരാശിയായിട്ട് മേടചിങ്ങ ധനു മെത്തേഡിൽ വരുമ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നറിയുന്നതിന് രാഹുകേതു മാറ്റവും വ്യാഴമാറ്റവും കഴിയുമ്പോൾ
നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെ വരുന്ന ദുരിതങ്ങളെല്ലാം അതിജീവിക്കുന്നതിന് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നാഗരാജ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്താൽ മാത്രം മതിയാകും. നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പ്ളാവില, വാഴയില, അടയ്ക്കാമരപ്പൂക്കില, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, വെറ്റില, അടയ്ക്ക, മുക്കുറ്റി, കറുക, കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് സ്വയമേവ ഭഗവാന്റെ തിരുസന്നിധിയിൽ സമർപ്പണം നടത്തിയാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാം. മാസത്തിൽ ഒരു 100 ബലം നടത്തി അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 21 അല്ലെങ്കിൽ 41 ദിവസമാകുമ്പോഴേക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ ഭഗവാന്റെ തിരുസന്നിധിയിൽ ഭക്തൻ തന്നെ ഭഗവാന്റെ ശ്രീകോവിലിനകത്തേക്ക് ദക്ഷിണയും നിവേദ്യങ്ങളും നൽകിക്കൊണ്ടുള്ള ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നിങ്ങളുടെ പിറന്നാളിൻ്റെ എന്നെല്ലാം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കാലഘട്ടം വളരെ സമൃദ്ധിയിൽ തന്നെ ഉപയോഗിച്ച് തീർക്കുവാൻ സാധിക്കും. ഭഗവാൻ ഏറ്റവും വിശിഷ്ടമായ 100 ബാലും ഭക്തരെ കൊണ്ട് തന്നെ തയ്യാർ ചെയ്യിക്കുന്ന പൂജാ സംവിധാനമാണ്. ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും തുല്യത നൽകുന്ന ഈ ക്ഷേത്ര സങ്കേതത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സാധനം ക്ഷണിച്ചു കൊള്ളുന്നു. അതുകൂടാതെ അരിപ്പറ, നെൽപ്പറ, നാണയപ്പറ, മഞ്ഞൾപ്പറ ഇത്യാദി പറകൾ നിറയ്ക്കാം. 108 എണ്ണ ദീപങ്ങൾ കൊളുത്താം, 108 നെയ് ദീപങ്ങൾ കൊളുത്താം. 5, 10, 15, 25, 51, 101 ഈ രീതിയിൽ സമർപ്പണം നടത്തിയാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ജലാഭിഷേകം, പാലഭിഷേകം, പനിനീരാഭിഷേകം, ഇളനീരാഭിഷേകം, പുഷ്പാഭിഷേകം, മഞ്ഞൾപ്പൊടി അഭിഷേകം, എണ്ണയഭിഷേകം, ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്താവുന്നതാണ്. അതുകൂടാതെ കളമെഴുത്തും പാട്ടും നടത്തി ജീവിത സമൃദ്ധിയും സൗഭാഗ്യവും നേടുവാൻ സാധിക്കും. ഇതേപോലെ തന്നെ ഞാനീ പറയുന്ന ജ്യോതിഷത്തിൻ്റെ വ്യത്യസ്തത മനസ്സിലാക്കി ഈ മഹാശാസ്ത്രം പഠിച്ചെടുത്താൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ജീവിതം കരുപ്പിടിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ നിലകൊള്ളുന്ന സമൂഹത്തെയും ഉണർത്തുവാൻ സാധിക്കും. അങ്ങനെ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അടുത്ത ബാച്ചുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുവാൻ സാധിക്കും. അതുകൂടാതെ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവത്സവയും നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനങ്ങൾ 30,000 രൂപയുടെ പാക്കേജായിട്ട് വന്ന് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്ത് തരികയും ചെയ്യും. താല്പര്യമുള്ളവർ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വീടിന് പാലുകാച്ചൽ നടത്തുമ്പോഴുള്ള പഞ്ചാലങ്കാര പൂജയോടുകൂടിയ ഈ ഗണപതി ഹോമം ഭഗവത്സവം വർഷത്തിലൊരിക്കൽ നടത്തിയാൽ ജീവിത സമൃദ്ധി നേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക. അതുകൂടാതെ എല്ലാ ജാതി മതസ്ഥരെയും എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള എല്ലാ വ്യക്തികൾക്കും സ്വയം നന്നാവുന്നതിന് വേണ്ടിയിട്ടുള്ള സനാതനധർമ്മസംഘം എന്ന പേരിലുള്ള സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം, വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, രോഗികൾക്ക് ചികിത്സാ സഹായം, അതിനേക്കാളുപരി മരണ വീടുകളിൽ നടത്തപ്പെടുന്ന കോപ്രായ മരണകർമ്മങ്ങളെല്ലാം ലളിതമാക്കുക, ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സംഘടനയിലേക്ക് താല്പര്യമുള്ളവർ ജാതി മത ഭേദങ്ങളില്ലാതെ ആർക്ക് വേണമെങ്കിലും ഈ സംഘടനയിൽ അംഗങ്ങളാകാൻ സാധിക്കും. താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതുകൂടാതെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും പ്രവേശനം നൽകുന്ന കേരളത്തിലെ ഏക നാഗരാജക്ഷേത്ര സന്നിധിയാണ്. അതേപോലെ തന്നെ ഭഗവാന്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗക്ഷമയുമുണ്ട്. ഈ 2 ദേവതകൾ കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ എത്ര കണ്ട് നാൾ പൊരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിലും 1 വർഷക്കാലത്തേക്ക് ദാമ്പത്യ സുഖത്തോടുകൂടി സമൃദ്ധിയോടുകൂടി ജീവിതം ആസ്വദിച്ച് ജീവിക്കുവാൻ സാധിക്കും. നാഗചാമുണ്ടി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ ഇഷ്ടമാംഗല്യം അനുരൂപനായ വരനെ വധുവിന് ലഭിക്കുകയും ചെയ്യും. കരുനാഗക്ഷി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ, സഹായികൾ, സ്വന്തം ബന്ധുക്കളെല്ലാം വളരെ സ്നേഹത്തോടും ആദരവോടുകൂടി, വൃത്തിന്മാരെല്ലാം വളരെ ആദരവോടെ പെരുമാറുന്നു കാണുവാൻ സാധിക്കും. നാഗചാമുണ്ടി അമ്മയ്ക്ക്, കരുനാഗക്ഷി അമ്മയ്ക്ക് 2 ദേവതകൾ കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ കൃഷിയിൽ അഭിവൃദ്ധിയും വ്യാപാരങ്ങളിൽ അഭിവൃദ്ധിയും നേടുവാൻ സാധിക്കും. ശത്രു സംഹാരം നാഗചാമുണ്ടി അമ്മ നടത്തിത്തരുന്നത് കാണുവാൻ സാധിക്കും. അതുകൂടാതെ 22 ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സ്വയം അറിഞ്ഞുകൊണ്ട് മറ്റുള്ള വഴിപാടുകൾ ചെയ്ത് ജീവിതം നല്ല രീതിയിൽ കരുപ്പിടിപ്പിക്കുന്നതിനും ഉപകരിക്കുന്നതായിരിക്കും. അതുകൂടാതെ 8 ഗണപതി ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ തന്നെ, ലോകത്തിൽ തന്നെ 8 ഗണപതി ക്ഷേത്രങ്ങൾ, 8 ഗണപതി ക്ഷേത്രങ്ങൾ 8 അവതാരങ്ങളായി നിലകൊള്ളുന്ന ക്ഷേത്ര സമുച്ചയം വേറെ ഇല്ല എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. മഹാഗണപതിയുണ്ട്, ക്ഷിപ്രഗണപതിയുണ്ട്, ശക്തി ഗണപതിയുണ്ട്, കാര്യസിദ്ധി ഗണപതിയുണ്ട്, നവനീത ഗണപതിയുണ്ട്, ഏകാക്ഷരി ഗണപതിയുണ്ട്, ഉച്ഛിഷ്ട ഗണപതിയുണ്ട്, ബാലഗണപതിയുണ്ട്. ഈ 8 ഗണപതി ഭാവങ്ങളിലും
സാധാ ഗണപതി ഹോമം, 21 ഗണപതി ഹോമം, 108 ഗണപതി ഹോമം നടത്തിയാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൂടാതെ പാലഭിഷേകം, പനിനീരാഭിഷേകം, ഇളനീരാഭിഷേകം, ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്താവുന്നതാണ്. ദുർഗാ ഭഗവതിക്ക് കുങ്കുമ അഭിഷേകം നടത്താം, വരദാക്ഷായണി അർച്ചന നടത്താം, അതുകൂടാതെ ചണ്ഡികാഹോമം നടത്താം. കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നതിക്കും വിവാഹത്തിനും അതുകൂടാതെ ദീർഘമാംഗല്യത്തിനും ജീവിത സമൃദ്ധിക്കും ദുർഗാ ഭഗവതിയുടെ മുമ്പിൽ ചണ്ഡികാഹോമം നടത്തിയാൽ മാത്രം മതിയാകും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. മഹാവിഷ്ണു ഭഗവാനെ 21 താമരമുട്ട് വെണ്ണയിൽ മുക്കി സുദർശന ഹോമം നടത്തിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വധൂവരന്മാരെ ലഭിക്കുന്നതിന്, ഇഷ്ടമാംഗല്യം ലഭിക്കുന്നതിന്, ഭൂമി ലഭിക്കുന്നതിന്, വിദ്യ ലഭിക്കുന്നതിന് വളരെ വളരെ ഉപകാരപ്രദമായിരിക്കും. വ്യാഴമാറ്റം കൊണ്ട്, രാഹുവേതുമാറ്റം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് 21 സുദർശന ഹോമം നടത്തിയാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ശ്രീകൃഷ്ണ ഭഗവാന്, പ്രണവമലയിലെ ശ്രീകൃഷ്ണ ഭഗവാന് 21 താമരമുട്ട് വെണ്ണയിൽ മുക്കി സുദർശന ഹോമം നടത്തിയാൽ, 108 താമരമുട്ട് വെണ്ണയിൽ മുക്കി സുദർശന ഹോമം നടത്തിയാൽ പെട്ടെന്ന് തന്നെ വിവാഹത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നു. അതുകൂടാതെ ഭാര്യാഭർത്താക്കന്മാർ രാധയും കൃഷ്ണനെയും പോലെ തന്നെ വളരെ സ്നേഹത്തോടും ആദരവോടുകൂടി ജീവിക്കുന്നത് കാണുവാൻ സാധിക്കും. ശനീശ്വര ഭഗവാനുണ്ട്. ശനീശ്വര ഭഗവാന് ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുവിളക്കൂടെ പൂജ നടത്തിയാൽ, എണ്ണ അഭിഷേകം നടത്തുകയാണെങ്കിൽ, എണ്ണഹോമം നടത്തുകയാണെങ്കിൽ, നീരാഞ്ജനം നടത്തുകയാണെങ്കിൽ, ഇങ്ങനെയെല്ലാം നടത്തുമ്പോൾ ഏതൊരാൾക്കും കണ്ടകശനിയെയും ഏഴരശനിയെയും ശനിദശയെല്ലാം വളരെ വളരെ അനുകൂല ഭാവത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അതുകൂടാതെ നല്ലൊരു ബിസിനസ്സുകാരനാകുവാൻ സാധിക്കും. ഉഗ്രരൂപിണിയായിരിക്കുന്ന ഭദ്രകാളിക്ക് വാർത്താളി ഹോമം നടത്താം, ശൂലിനി ഹോമം നടത്താം, പ്രത്യങ്കിരി ഹോമം നടത്താം, ദാരിക നിഗ്രഹ ഹോമം നടത്താം, ഗുരുതി അഭിഷേകം നടത്താം, ഗുരുതി തീർത്ഥാഭിഷേകം നടത്താം, ഉഗ്ര വഴിപാടായ ഞണ നിവേദ്യം നടത്താം. അപ്പം ഇങ്ങനെയുള്ള അത്യപൂർവമായ വഴിപാടുകൾ, അതുകൂടാതെ 12 പാത്രം വലിയ ഗുരുതി വാദ്യമേളങ്ങളോടുകൂടി ഭക്തർക്ക് തന്നെ ദേവിയുടെ വിഗ്രഹത്തിലേക്ക് പൂജാരിയോടൊപ്പം നിന്ന് തർപ്പണം നടത്തിയും ജീവിതാഭിലാഷങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന പൂജാവിധികൾ. അതുകൂടാതെ 18 പടിയുണ്ട്. 18 പടിക്കും പടിപൂജ നടത്താം. ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുണ്ട്. അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം നടത്താം. നെയ്ഹോമം നടത്തി നിങ്ങളുടെ കുട്ടികളുടെ ഡിപ്രഷൻ ഒഴിവാക്കാം. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ദേഷ്യഭാവങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ആണ്ടിപ്പണ്ടാരത്തിരുസ്വരൂപം മുരുകന് പഞ്ചാമൃതാഭിഷേകം നടത്താം. പഞ്ചാമൃത ഹോമം നടത്താം. ഇഷ്ടപ്പെട്ട ഭൂമി ലഭിക്കുന്നതിന്, വിദ്യ ലഭിക്കുന്നതിന്, വിദേശ ജോലി ലഭിക്കുന്നതിനെല്ലാം ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിന് വഴിപാടുകൾ ചെയ്താൽ മാത്രം മതിയാകും. ആഞ്ജനേയ സ്വാമിക്ക്, ഹനുമാൻ സ്വാമിക്ക് ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജയും 3 ദിവസം 3 മുഴം മഞ്ഞ ജമന്തിപ്പൂമാലയും ചാർത്തി ഓരോ ആപ്പിൾ നിവേദ്യവും നടത്തി ഭഗവാന്റെ ധ്യാനമന്ത്രമായ ഓം നമോ ഭഗവദേവോം സംസം ശ്രീ ഹനുമാൻ വായുസൂനുവേ സകല ഉപദ്രവം കാലവിനാശായേ സ്വഹ ഈ മന്ത്രവും നിത്യം 16 ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ പൂവാലശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ ധൈര്യത്തോടുകൂടി ഏതൊരു ഓഫീസിലേക്കും കയറി ചെന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കും. ഏതൊരു റൗഡിയിൽ നിന്നും സ്വയം ഭഗവാൻ തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണുവാൻ സാധിക്കും. ദേവദേവൻ മഹാദേവന് സമ്പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏക ശിവക്ഷേത്രമുണ്ട് ഇവിടെ. 108 കുടം ജലധാര വാദ്യമേളങ്ങളോടുകൂടി ജലധാര സമർപ്പിക്കുമ്പോൾ നിങ്ങൾ 108 പ്രദക്ഷിണം കൂടി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ രോഗങ്ങൾ മാറിപ്പോകുന്നു കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ജീവിതത്തിൽ ഏതൊരു ശാപമായാലും, സ്ത്രീശാപമോ ബ്രാഹ്മണശാപമോ ഭൂസുരശാപമോ ഏറ്റവും വലിയ ശാപമായ സർപ്പശാപമോ മാറ്റുന്നതിന് ദേവദേവൻ മഹാദേവൻ്റെ തിരുമുമ്പിൽ നമശിവായ പത്മമിട്ടുകൊണ്ടുള്ള പാൽപായസ ഹോമം, 81 കളങ്ങളിൽ നമശിവായ പത്മമിട്ടുകൊണ്ടുള്ള പാൽപായസ ഹോമം നടത്തുമ്പോൾ, 1008 മഹർഷീശ്വര മന്ത്രം ജപിച്ചുകൊണ്ടുള്ള പാൽപായസ ഹോമം നടത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമൃദ്ധി അഭിവൃദ്ധി നിങ്ങൾക്ക് തന്നെ ഊഹിക്കുന്നതിനും അപ്പുറമായിരിക്കും. ഇങ്ങനെയുള്ള പൂജാ സംവിധാനങ്ങൾ നടത്തുന്നതിനെല്ലാം താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതിയാകും. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയണമെന്നുള്ളവർക്കാണെങ്കിൽ പോലും 22 ക്ഷേത്രങ്ങളിൽ 4 മുട്ടിറക്കൽ മാത്രം നടത്തിയാൽ മതി. ഇപ്പോൾ വിദേശങ്ങളിലുള്ളവർ, സ്വദേശങ്ങളിലുള്ളവർ, അകലങ്ങളിലുള്ളവരെല്ലാം ഈ വഴിപാടുകൾ ചെയ്ത് തന്നെ അവരുടെ ജീവിതം നല്ല രീതിയിൽ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളെപ്പോഴും അറിയുക, ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും ആൾ ദൈവങ്ങളിലൂടെയല്ല സാധിക്കുന്നത്, മറിച്ച് യഥാർത്ഥത്തിലുള്ള ഈശ്വരനിലൂടെ. ഓം ഐക്ലേശൗം അനലായ ശക്തിയേ സ്വഹ. അതിനു വേണ്ടിയിട്ടാണ് ജാതി മത ഭേദങ്ങളില്ലാതെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, പണക്കാരൻ പാമരൻ എന്ന വേർതിരിവില്ലാതെ എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ടുള്ള ഈ ക്ഷേത്ര സങ്കേതങ്ങളിലേക്ക്, ജാതി മത ഭേദങ്ങളില്ല. നിങ്ങളെപ്പോഴും അറിയണം, ഐത്തം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രാചാരങ്ങളിൽ മാറ്റം വരുത്തണം. എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ കുലത്തിലുമുള്ളവർ പൂജാരിമാരായി വരണം. അങ്ങനെയുള്ള ഒരു മനസ്സ് വരണമെന്നുണ്ടെങ്കിൽ
ഈശ്വര വഴിയുടെ പുണ്യം അറിയണമെന്നുണ്ടെങ്കിൽ പ്രണവമലയിൽ വന്ന് ദർശനം നടത്തിയാൽ മതിയാകും. ഇവിടെ വന്ന് ചെറിയ വഴിപാട് ചെയ്യുമ്പോൾ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിലൂടെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കാൻ സാധിക്കും. വ്യാഴമാറ്റ വീഡിയോകൾ കാണുമ്പോഴും രാഹുകേതുമാറ്റം വീഡിയോകൾ കാണുമ്പോഴും ശനിമാറ്റം വീഡിയോകൾ കാണുമ്പോഴും നിങ്ങൾ അറിയുക, നമുക്ക് രാഹുകേതുമാറ്റമോ വ്യാഴമാറ്റമോ ശനിമാറ്റമോ അല്ല ജീവിതത്തെ കൂടുതൽ ചിറ്റിക്കുന്നത്, നമ്മുടെ പിന്നിൽ വരുന്ന നെഗറ്റീവ് എനർജികളാണ്. ഈ നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തെ സമീപിക്കുക. അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാരും ശിക്ഷകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരത്തിലേക്ക് എത്തുവാൻ സാധിക്കും. അതേപോലെ തന്നെ സനാതനധർമ്മ സംഘം എന്ന പേരിലുള്ള സംഘടനയിൽ അംഗങ്ങളായാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാം. അതുകൂടാതെ യൂട്യൂബിൽ KV സുഭാഷ് തന്ത്രി, പ്രണവം ദി ആസ്ട്രോളജിക്കൽ ചാനൽ എന്ന രണ്ട് ചാനലുകൾ കടന്നു പോകുന്നുണ്ട്. അതിലെല്ലാം ഒത്തിരി ഒത്തിരി വീഡിയോകൾ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ വഴിപാടുകൾ സ്വയം ചെയ്തു നോക്കുന്നതിനുള്ള ഒരുപാട് ഒരുപാട് വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി കണ്ടു നോക്കിയാൽ, സ്വയം പരിശോധിച്ചാൽ, എന്തിനു പറയുന്നു നിങ്ങളുടെ ഭവനങ്ങളിൽ വിളക്ക് കൊളുത്തുമ്പോൾ തന്നെ മാറ്റം വരുത്തിയാൽ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് ഓരോരുത്തരെയും ഒരിക്കൽ കൂടി പ്രണവമലയിലേക്കും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് ഹേമന്ത്. എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലാണ്. ഞാൻ ഇവിടെ മൂന്നാമത്തെ വട്ടമാണ് പൂജയ്ക്ക് വരുന്നത്. ആദ്യത്തെ വട്ടം വന്നപ്പം റിസൾട്ട് നല്ല റിസൾട്ടായിരുന്നു ലഭിച്ചത്. നോട്ടീസൊക്കെ എടുത്തപ്പോൾ എൻ്റെ കർമ്മത്തിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ശേഷം എനിക്ക് നല്ലോണം രീതിയിൽ പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഇപ്പം മൂന്നാമത് തൊട്ടപ്പം എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം ഭയങ്കര പൈസ മേടിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവിടെ ആദ്യത്തെ വർഷം മാത്രമേ സാറ് പൈസ മേടിച്ചിട്ടുള്ളൂ. പക്ഷേ രണ്ടാമത്തെ വട്ടം അവർക്ക് സാറിൻ്റെ ഒരു ചെറിയൊരു ദക്ഷിണ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ.